ഒരു യാത്രാ ബോട്ട് നീറ്റിലിറക്കുന്നതിന് മുൻപ് പൂർത്തിയാക്കേണ്ട പരിശോധനകൾ എന്തൊക്കെ നടപടിക്രമങ്ങൾ എന്തൊക്കെ കൊച്ചി കളമശ്ശേരിയിലെ കുസാറ്റിലെ ഷിപ്പ് ടെക്നോളജി വിഭാഗത്തിലെ പ്രൊഫസർ ഡോക്ടർ കെ ശിവപ്രസാദ് ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ് സർ ഒരു ബോട്ട് നീറ്റിലിറക്കുന്ന മുൻപ് എന്തൊക്കെയാണ് പരിശോധനകൾ ആരാണ് ആരാണിതിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് ആർക്കൊക്കെയാണ് ഇത് അധികാരം നൽകിയിട്ടുള്ളത് വിനോദസഞ്ചാരത്തിനോ അല്ലെങ്കിൽ ചരക്ക് ഗതാഗതത്തിനോ ആയ ബോട്ടുകളുടെ ഉടമസ്ഥരെ ഒരു ബോട്ട് ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അവരെ കേരള മാരിടൈം ബോർഡിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം എനിക്കൊരു ബോട്ട് ഉണ്ടാക്കണമെന്ന് ആ ബോട്ട് ഉണ്ടാക്കുന്നതിന് പ്രാരംഭിക നടപടിയായിട്ട് ആ ബോട്ടിൻ്റെ ഒരു രൂപകൽപ്പന അതുണ്ടാക്കി അത് കേരള മാരിടൈം ബോർഡിൻ്റെ അപ്രൂവ്ഡ് പാനലിലെ നേവൽ ആർക്കിടെക്ട് എക്സ്പേർട്ട്സോ അല്ലെങ്കിൽ മറീൻ എഞ്ചിനീയറിങ് എക്സ്പേർട്ട്സോ അത് പരിശോധിച്ച് അതിന് സാധുതയുണ്ടെന്ന് ആ ബോട്ട് അതിനെല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും അതിന് അതിൻ്റേതായിട്ടുള്ള ശക്തിയും ഉണ്ടെന്ന് ഉറപ്പു വരുത്തിക്കൊണ്ടുള്ള ഒരു സാങ്ഷൻ ബോട്ടുടമയ്ക്ക് കൊടുക്കണം അതൊരു ഒരു സിഗ്നേച്ചറാണ് ഈ അപ്രൂവ്ഡ് കൺസൾട്ടൻ്റിൻ്റെ ഒരു സിഗ്നേച്ചറാണ് ഈ സിഗ്നേച്ചറുമായിട്ട് വീണ്ടും ഉടമസ്ഥൻ ഉടമസ്ഥൻ ഉണ്ടാക്കാൻ പോകുന്ന ബോട്ടിൻ്റെ ഉടമസ്ഥൻ വീണ്ടും കേരള മാരറ്റൈം ബോർഡിൽ ഇങ്ങനെ അപ്രൂവ്ഡ് കൺസൾട്ടൻ്റ് നേവൽ ആർക്കിടെക്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്തിരിക്കുന്നു ഈ ഡ്രോയിങ് എല്ലാം രൂപകൽപ്പന അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള വീണ്ടും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം അതിനുശേഷം ഏത് യാർഡിലാണോ ഏത് ബോട്ട് ബോട്ട്യാർഡിലാണോ ഈ ബോട്ട് ഉണ്ടാക്കുന്നത് ആ ബോട്ട് യാർഡിനെ മാരറ്റൈം ബോർഡിലെ സർവേഴ്സ് ചെന്ന് അത് പരിശോധിക്കുകയും അവിടെ നിരീക്ഷിക്കുകയും അതിന് ആ ബോട്ട് ബോട്ട്യാഡിന് സുരക്ഷാ സംവിധാനങ്ങളും നിർമ്മാണ സംവിധാനങ്ങളും ബാക്കിയുള്ള എല്ലാ കപ്പാസിറ്റിയും ഉണ്ടെന്നുള്ള ഒരു പെർമിഷൻ കേരള മാരറ്റൈം ബോർഡിലെ സർവെയറും ബോട്ട് യാർഡിന് കൊടുക്കണം എങ്കിൽ മാത്രമേ ബോട്ട് ഉണ്ടാക്കാൻ സാധിക്കും പലതട്ടുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഒരു ബോട്ട് ഒരു യാത്രാ ബോട്ട് നെറ്റിലിറങ്ങുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറേ മോഡിഫിക്കേഷൻ നടന്നു എന്നാണ് പറയുന്നത് താനൂർത്തെ ബോട്ട് അതെങ്ങനെയാണ് അപ്പോൾ ലൈസൻസ് കിട്ടാനുള്ള സാധ്യത എങ്ങനെ വന്നിട്ടുണ്ടാവണം കേരള ഇൻലൻഡ് വാട്ടർ വേസ് ആക്ട് ഇൻലൻഡ് വെസൽ ആക്ട് പ്രകാരം രണ്ടായിരത്തി പത്തിന് ശേഷം പുതിയ ബോട്ടുകൾക്ക് മാത്രമേ നിയമസാധ്യത ഉള്ളൂ അതിന് മുമ്പുണ്ടായിരുന്ന ബോട്ടുകൾക്ക് അദാലത്ത് വച്ച് കേരള പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റാന്ന് നിയമസാധുത നൽകിയിരുന്നു എങ്കിലും രണ്ടായിരത്തി പത്തിന് ശേഷം ഒരു ബോട്ട് നീറ്റിലിറക്കണമെങ്കിൽ പുതിയതായിട്ട് നിർമ്മിച്ചിരിക്കണം അതിൽ പുതിയ എൻജിനായിരിക്കണം അങ്ങനെ പല നിഷ്കർഷകളും ഉണ്ടായിരുന്നു അപ്പോൾ പഴയ ഒരു ബോട്ടിനെ പുതിയതായിട്ട് അതിൻ്റെ രൂപമാറ്റം നടത്തി അതിനെ നീറ്റിലിറക്കാനുള്ള യാതൊരു സാധ്യതയും ഈ രണ്ടായിരത്തി പത്തിലെ കേരള ഇൻ്റൻ വെസൽ ആക്ട് നൽകുന്നില്ല അങ്ങനെ അത് ചെയ്യുകയാണെങ്കിൽ അത് നിയമവിരുദ്ധമായിട്ട് തന്നെ ആയിരിക്കും പുതിയ ബോട്ടിന് മാത്രമേ നിയമസാധുത രണ്ടായിരത്തി പത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളൂ ഈ രാത്രി സഞ്ചാരം എല്ലാ ബോട്ടുകൾക്കും അനുവദിക്കാൻ കഴിയുന്നതാണോ അതിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ് ഇൻലൻഡ് വെസൽ ആക്ട് പ്രകാരം രാത്രി സഞ്ചാരം വിനോദ സഞ്ചാര ബോട്ടുകൾക്ക് അനുവദനീയമല്ല കാരണം ഈ രാത്രിയുടെ മറവിൽ ആ ഇരുട്ടിൻ്റെ മറവിൽ അത് നിയന്ത്രിക്കുന്നവർക്കും അതിലിരിക്കുന്നവർക്കും പലപ്പോഴും അവരുടെ കണക്കുകൾ തെറ്റിപ്പോകാം അതുകൊണ്ട് തന്നെയാണ് രാത്രി സഞ്ചാരം വിനോദസഞ്ചാര ബോട്ടുകൾക്ക് നിഷിദ്ധമാണ് വൈകിട്ട് തന്നെ ഒരു യാത്ര പോവുകയാണെങ്കിൽ വൈകിട്ട് തന്നെ അസ്തമയത്തിന് തന്നെ തിരിച്ച് ബോട്ട് ജെട്ടിയിൽ തന്നെ എത്തിയിരിക്കണം അത് വളരെ കർശനമായിട്ടുള്ള ഒരു നിയമമാണ്